നമസ്കാരം രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ എടുത്ത ചില ശക്തമായ നടപടികളും അതിനൊപ്പം തന്നെ നമ്മുടെ ശത്രുരാജമെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ മുൻപ് അങ്ങനെ ചിലരൊക്കെ കരുതിയിരുന്ന ഇന്നിപ്പോൾ അതിനെ ശത്രുരാജ ആയിട്ട് പോലും കൂട്ടിയിട്ടില്ല പാകിസ്ഥാനിൽ കടന്നു കയറി രണ്ട് സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തുകയുണ്ടായി ഇന്നിപ്പോൾ പാകിസ്ഥാനെ ഒന്നും നമ്മൾ വലിയ ശത്രുവായിട്ടൊന്നും കണക്കാക്കുന്നില്ല പാകിസ്ഥാൻ നമുക്കെതിരെ യുദ്ധത്തിന് വരുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുമോ എന്നും ഇന്നത്തെ ഇന്ത്യക്കാരൻ വിശ്വസിക്കുന്നില്ല പകരം നമ്മളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് അത് ചൈനയാണ് തീർച്ചയായിട്ടും ചൈനയെ ഇന്ത്യയുടെ ശത്രുവായിട്ട് കാണുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ചൈന നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു പല തരത്തിലും പല രീതിയിലും അവർ അതിരുമാന്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശക്തമായി നമ്മൾ ചേർത്ത് നിൽക്കുന്നു പാകിസ്ഥാൻ നിലവിൽ നമുക്കൊരു ഭീഷണിയല്ല എന്ന് ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും വിശ്വസിക്കുമ്പോൾ തന്നെ ചൈന നമ്മുടെ ശത്രുവാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്തയനുസരിച്ചു ഇവിടെയുള്ള ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ട് നമ്മുടെ ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ് എസ് ഡി പി ഐയും അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും ഇവർ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസ്സായ സമയത്ത് അതിനെതിരെ ചില സമരങ്ങളൊക്കെ നടത്തിയിരുന്നു ആ സമയത്ത് ചൈനയിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായി എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർ ഇവിടെ ഇരുവാദം മുഴക്കി ആർക്ക് വേണ്ടിയാണോ ഈ കിടന്ന് പ്രവർത്തിക്കുന്നത് എന്നോർക്കുക അതേ കൂട്ടരെ അതിനിഷ്ഠൂരമായ രീതിയിൽ ചൈനയിൽ അവിടുത്തെ ഭരണകൂടം അടിച്ചമർത്തുകയാണ് നമുക്കറിയാം ഉയരങ്കർ എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗമുണ്ട് യാതൊരു സ്വാതന്ത്ര്യവുമില്ല ചൈനയിൽ അവർക്ക് അവർക്ക് അവരുടെ നോമ്പ് സമയത്ത് നോമ്പെടുക്കാനോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആരാധനാക്രമങ്ങൾ പാലിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും അവിടെയില്ല അവിടെയുള്ള മുസ്ലിം പള്ളികളുടെ മുന്നിൽ ഓരോ വെള്ളിയാഴ്ചയും അവിടെയുള്ള പ്രാർത്ഥനാ സമയങ്ങളിൽ മിലിട്ടറി വാഹനങ്ങളാണ് അതിൻ്റെ മുന്നിൽ വന്ന് കാവൽ കിടക്കാറുള്ളത് അവർ നിസ്കർഷിക്കുന്ന രീതിയിൽ മാത്രമേ അവിടെ എല്ലാ ചടങ്ങുകളും അല്ലെങ്കിൽ എല്ലാ ആരാധനാക്രമം പോലും പാലിക്കാൻ പാടുള്ളൂ എന്ന രീതിയിൽ അതിശക്തമായ രീതിയിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ചൈനയിലുള്ളത് അപ്പോൾ അവരുടെ കൂട്ടരെ തന്നെ ശത്രുപക്ഷമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ശത്രുക്കളായിട്ട് കാണുന്ന ഒരു കൂട്ടർക്ക് പോയി കൈ കൊടുത്തു എന്നതാണ് ഇതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതി അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഈ എസ് ഡി പി ഐയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത് അവർ എപ്പോഴും പറയുന്ന പോലെ മുസ്ലിങ്ങളുടെ ഇരവാദം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് എങ്കിൽ എങ്ങനെയാണ് അവർക്ക് ചൈനയുമായി കൈകോർക്കാനാവുക ഇതായി ഇപ്പോൾ ഇ ഡിയുടെ പുതിയ അനുസരിച്ച് ആ പൗരത്വ ഭേദഗതി സമരങ്ങൾ അല്ലെങ്കിൽ ആ നിയമത്തിനെതിരെ നടന്ന സമരങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് ഇവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് വന്നത് ചൈന വഴിയാണ് ചൈന ബന്ധമുള്ളവരാണ് എന്നാണ് ഏറ്റവും പുതിയതായിട്ടുള്ള കണ്ടെത്തലുകൾ ഇനിയെങ്കിലും നിഷ്കളങ്കരായിട്ടുള്ള ആ ഒരു കൂട്ടറിലെ ചിലതെങ്കിലും വിചാരിക്കണം കുറേ ഇരവാദം പറയുകയും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പൊരുതുന്നത് എന്ന ഒരു വ്യാജ നരേറ്റീവ് സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഇവർ നിങ്ങളിൽ തന്നെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരെ അതിക്രൂരമായ രീതിയിൽ അടിച്ചമർത്തുന്ന ചൈന ഭരണകൂടം അല്ലെങ്കിൽ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനുള്ള ളമാരുമായിട്ടൊക്കെ കൈകോർത്തു ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ വേണ്ടി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം നടത്തിയപ്പോൾ അവരിൽ നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചു ഇവിടെ പ്രവർത്തിച്ചു എന്ന അറിവ് ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണു തുറക്കാൻ ആ ഒരു സംഭവം കൊണ്ട് ആ ഒരു വാർത്ത കൊണ്ട് സാധിച്ചാൽ നല്ലതായിരിക്കുമെന്നേ തൽക്കാലം പറയുന്നുള്ളൂ കാരണം ഇവരാരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ഈ രാജ്യത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ പോലെ പതിനാറ് ആക്കാൻ പറ്റുമെങ്കിൽ പതിനാറ് വീസാക്കി ഇതിനെ നശിപ്പിച്ച് നാരാണക്കല്ലാക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരാണിവർ അല്ലാതെ ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവരുടെ കയ്യിലാണ് ഭരണം കിട്ടുന്നതെങ്കിൽ ഈ വിചാരിക്കുന്ന വിചാരിക്കുന്ന പോലുള്ള സ്വപ്നരാജ്യമോ അല്ലെങ്കിൽ ഈ ദാറുൽ ഇസ്ലാമോ ഒന്നും വരാൻ പോണില്ല എന്നത് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ കൂട്ടരെ തന്നെ പീഡിപ്പിക്കുന്ന ചൈനയോട് പോയി കൈകോർത്തിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓരോ അവസരത്തിലും ഓരോ സമരത്തിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് ഇവർ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനൊപ്പം തന്നെ ഹത്രാസ് കേസിലെ കള്ളപ്പണ വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിനിടെയാണ് ചൈനയിൽ നിന്നുള്ള ഈ ഫണ്ട് വന്നതിൻ്റെ കാര്യം ഇ ഡിക്ക് കണ്ടുപിടിച്ച് ഇ ഡി കണ്ടുപിടിച്ച് എന്നാണ് വാർത്തകൾ വരുന്നത് എത്രയെത്ര സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോഴെല്ലാം ആ സംഭവത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവർ ഓരോ സമരങ്ങളും നടത്തുകയും അതിനിടയിലൂടെ നുഴഞ്ഞു കയറുകയും സാധ്യമായ എല്ലാ രീതിയിലും ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇവരിൽ ചിലരെ നമ്മൾ ഗെയിൽ പദ്ധതിക്കെതിരെയുള്ള സമരത്തിന് കണ്ടു ഹത്രാസിൽ കണ്ടു അതേപോലെ തന്നെ രാജ്യത്ത് പല സ്ഥലത്ത് നടന്ന പല കർഷക സമരത്തിൽ പോലും കണ്ടു അവർക്ക് യാതൊരു റോളുമില്ലാത്ത ചില സമരങ്ങളിൽ പോലും നുഴഞ്ഞു കയറുകയും ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിന്നോട്ടടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ടാവും വിധം ചെയ്യുകയും എന്നാൽ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിനെയും രാജ്യത്തിനെയാണ് നമുക്ക് കാണാനാവുക എന്നതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഇരവാദം മുഴക്കി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഈ കള്ള നാണയങ്ങളെ നിങ്ങൾ എത്രയും വേഗം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ജീവിതത്തിന് തന്നെയാണ് അത് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നോർക്കുക കാരണം ദൈനംദിനം ദൈനംദിനമെന്നോണം സംശയത്തിൻ്റെ നിരലായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിന് കാരണം നിങ്ങളല്ല ഇവരെ പോലെയുള്ളവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വെബ് ഡെസ്ക് ന്യൂസ്